കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നാലാം വർഷ മെക്കാനിക്കൽ വിദ്യാർത്ഥികളെ SFI പ്രവർത്തകർ ക്ലാസ്സിൽ കയറി മർദ്ദിച്ചു. സംഘർഷത്തെ തുടർന്ന് കോളേജിലെത്തിയ പോലീസും അധ്യാപകരുടെ മുന്നിലിട്ട് വിദ്യാർത്ഥികളെ തല്ലിയോടിച്ചു. കോളേജ് യൂണിയൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിനിടെ ചീമുട്ടയേറും അതേ തുടർന്ന് വാക്കേറ്റവും രാത്രി വൈകി ഹോസ്റ്റലിൽ സംഘർഷവും ഉണ്ടായിരുന്നു. രാത്രി തന്നെ എല്ലാ സംഘടനകളുടെയും കൊടിമരങ്ങളും ബോർഡുകളും നശിപ്പിക്കപ്പെട്ടു. ഇതിൽ പ്രതിഷേധിച്ച് SFI ഇന്ന് നടത്തിയ പ്രകടനമാണ് സംഘടനത്തിന് ആക്കം കൂട്ടിയത്. നാലാം വർഷ മെക്കാനിക്കൽ വിദ്യാർത്ഥികൾ യൂണിയൻ ഉദ്ഘാടനം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് SFIയുടെ ആരോപണം. വളണ്ടിയേഴ്സ് ഇടപെട്ട വളണ്ടിയേഴ്സിനെ അവർ തല്ലിച്ചതക്കുന്ന അവസ്ഥയുണ്ടായി. അതിന് പ്രതിഷേധിച്ചപ്പോൾ ഇന്ന് ഇങ്ങനൊരു അവര് പ്രതിഷേധ പ്രകടനമായിട്ട് പോകുമ്പോൾ പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നലെ മദ്യപിച്ചെത്തിയ SFI പ്രവർത്തകരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചതാണ് പ്രകോപനത്തിന് കാരണമെന്ന് മെക്കാനിക്കൽ വിദ്യാർത്ഥികൾ പറയുന്നു. മദ്യപിച്ചെത്തിയ വിദ്യാർത്ഥികളെ ഞങ്ങൾ മെക്കാനിക്കലിലെ വിദ്യാർത്ഥികൾ SFIക്കാരെ ചോദ്യം ചെയ്തു. അപ്പോൾ അതിനെതിരെ അവർ മർദ്ദിക്കുകയും അവർ ചോദ്യം ചെയ്തവരെ മർദ്ദിക്കുകയും തുടർന്ന് ഇന്നലെ രാത്രി ഹോസ്റ്റലിലേക്ക് മടങ്ങിയ ഞങ്ങളെ ഹോസ്റ്റലിലേക്ക് മെക്കാനിക്കലുകാർ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് ഒരുപാട് പേര് SFIയുടെ നേതൃത്വത്തിൽ മെക്ക ഒഴികെയുള്ള ബാക്കി എല്ലാ ബ്രാഞ്ചിലുള്ളവരുണ്ട്. സംഘർഷത്തെ തുടർന്ന് പ്രിൻസിപ്പളാണ് പോലീസിനെ വിളിച്ചു വരുത്തിയത്. വിദ്യാർത്ഥി സംഘടന പതിവായ കോളേജിൽ അരിശത്തോടെയാണ് പോലീസും പെരുമാറിയത്. മൂന്നാം വർഷ മെക്കാനിക്കൽ ക്ലാസ്സിൽ അധ്യാപകന്റെ മുന്നിലിട്ട് വിദ്യാർത്ഥികളെ ലാത്തി കൊണ്ടടിച്ചു. കോളേജിന് പുറത്ത് തമ്പടിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും പിന്നീട് പോലീസ് ലാത്തി വീശി ഓടിച്ചു. മനോരമ ന്യൂസ്, കോഴിക്കോട്.